നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടത് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ എരുമേലി ശബരി വിമാനത്താവളം ഇല്ലാതാക്കാൻ ബി ജെ പിയും കേന്ദ്ര സർക്കാരും നടത്തിയിരിക്കുന്നത് എട്ടിന്റെ പണിയാണ്. വിമാനത്താവളത്തിനുള്ള സ്ഥലം സംബന്ധിച്ച കോടതി വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദായ നികുതി വകുപ്പിന്റെ ജപ്തി നടപടി ഉണ്ടായിരിക്കുന്നത് വിദേശ പണമിടപാട് നിയമലംഘനത്തിന്റെ പേരിൽ ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ആദായ നികുതി വകുപ്പ് കണ്ടുകെട്ടി. 500 കോടി രൂപയോളം നികുതി വരുമെന്നതിനാൽ മുൻകരുതൽ നടപടി എന്ന നിലയിലാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്തിവകകൾ ആദായ നികുതി വകുപ്പ് കണ്ടുകെട്ടുന്നത്. കെ പി യോഹന്നാൻ മെത്രാപ്പൊലീത്തായ്ക്ക് തിരുവല്ലയിൽ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജും തിരുവല്ലയിൽ സഭയുടെ ആസ്ഥാന മന്ദിരവും കെട്ടിടങ്ങളും ഉണ്ടായിരിക്കെ അതൊന്നും ജപ്തി ചെയ്യാതെ വിമാനത്താവളം പണിയാൻ കണ്ടുവച്ച സ്ഥലം ജപ്തി ചെയ്തതിൽ ദുരൂഹത ഏറെയാണ്. ബിലീവേഴ്സ് ചർച്ചും ബി ജെ പി സർക്കാരും ചേർന്നുള്ള ഒത്തുകളിയാണോ ജപ്തി നീക്കത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ എരുമേലിയിൽ വിമാനം പറന്നിറങ്ങാനുള്ള സാധ്യതയ്ക്കാണ് മങ്ങലേറ്റിരിക്കുന്നത്. ഇതോടെ ചെറുവള്ളി എസ്റ്റേറ്റിലെ നിർദ്ദിഷ്ട വിമാനത്താവളം പണി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. നികുതി കുടിശ്ശിക അടച്ചില്ലെങ്കിൽ ചെറുവള്ളി എസ്റ്റേറ്റ് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാകുന്നതോടെ വിമാനത്താവള പദ്ധതിയും അവതാളത്തിലാകും. ശബരിമല വിമാനത്താവള പദ്ധതി പ്രദേശം കൂടി ഉൾപ്പെട്ട 2000 ഏക്കർ ഭൂമിയാണ് ആദായ നികുതി വകുപ്പ് കണ്ടുകെട്ടിയത്. ബിഷപ്പ് കെ പി യോഹന്നാൻ ഇപ്പോൾ അമേരിക്കയിലെ ടെക്സിലെ ഗോപ്സൽ എ4 ഏഷ്യ ആസ്ഥാനത്ത് കഴിയുകയാണ്. 6000 കോടി അനധികൃത വിദേശ സഹായം കൈപ്പറ്റിയ സംഭവത്തിൽ മൊഴിയെടുപ്പിന് ഹാജരാകാൻ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ബിഷപ്പ് യോഹന്നാന് നോട്ടീസ് അയച്ചിരുന്നു. യാത്ര ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്നും ഡിസംബർ ആദ്യവാരത്തോടെ മൊഴിയെടുപ്പിന് എത്താമെന്നും വ്യക്തമാക്കി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സിന് കെ പി യോഹന്നാൻ നോട്ടീസ് അയച്ചിരുന്നു. ബിലീവേഴ്സ് ചർച്ചിന്റെ പല സ്ഥാപനങ്ങളിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണവും സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള രേഖകളും റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു. പി യോഹന്നാന്റെ വീട്ടിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. ചാരിറ്റി സ്ഥാപനങ്ങളുടെ മറവിൽ വിദേശത്തു നിന്ന് വന്ന ഫണ്ട് വ്യാപകമായി വകമാറ്റിയതായും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഹാരിസൺ പ്ലാന്റേഷനിൽ നിന്ന് സ്വന്തമാക്കിയ സർക്കാർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് അന്തിമ വിധി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ബിലീവേഴ്സ് ചർച്ചിന്റെ കൈവശമുള്ള ചെറുവള്ളി എസ്റ്റേറ്റിന് കോടതിയിൽ സർക്കാർ കെട്ടിവെക്കേണ്ട തുകയിലും ധാരണയായിരുന്നു. 570 കോടി രൂപയാണ് ഭൂമി വില കണക്കാക്കുന്നത്. ഗോപ്സൽ ഫോർ ഏഷ്യ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവർക്ക് തന്നെയാണ്. വിധി വന്നാൽ പോലും കേരള ലാൻഡ് റിഫോമസ് ആക്ട് പ്രകാരം മാത്രം വില നിശ്ചയിക്കാൻ ആവുകയുള്ളൂ. സ്വകാര്യ വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂപരിധിയായ 15 ഏക്കർ കഴിഞ്ഞുള്ള വസ്തുവിന് മിച്ചഭൂമി ഏറ്റെടുക്കാൻ പ്രകാരം തുച്ഛമായ വില മാത്രമേ നൽകേണ്ടതുള്ളൂ. തോട്ടഭൂമിക്ക് ലഭിക്കുന്ന ഇളവുകൾ പ്രകാരം ഭൂമി കൈവശം വയ്ക്കുമ്പോൾ ആ ആവശ്യത്തിന് മാത്രമേ ഭൂമി ഉപയോഗിക്കാവൂ. ഈ സാഹചര്യത്തിലാണ് ചെറുവള്ളി എസ്റ്റേറ്റ് പൂർണ്ണമായും ജപ്തി ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. 2025 എരുമേലി വിമാനത്താവളം പണി പൂർത്തിയാക്കാനുള്ള നീക്കം മുടങ്ങിയതോടെ മധ്യകേരളത്തിന്റെ വിമാന യാത്രാ സ്വപ്നമാണ് ചിറകറ്റു വീഴുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.